കീക്കാനം കുന്നത്തിൽ ശ്രീ കോതോർമൻ തറവാട്, തോക്കാനം താനത്തിങ്കൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. നീണ്ട 50 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചത്. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും. ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്. ദക്ഷിണ കാശിനാഥൻ തൃക്കണ്യാലപ്പന്റെയും ആദി പരാശക്തി പാലക്കുന്നിലമ്മയുടെയും അമരഭൂമിയിൽ ഗ്രാമത്തിന് ഐശ്വര്യമായി വാഴുന്ന പനയാലപ്പന്റെയും കിക്കാൻ അരയാലിംഗാൽ ശ്രീ വിഷ്ണുമൂർത്തിയുടെയും ദിവ്യ സാന്നിധ്യം കൊണ്ട് പരിലസിക്കുന്ന പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം കിക്കാനം പ്രാദേശിക സമിതിയുടെ പരിധിയിൽപ്പെടുന്നതാണ്. കിക്കാനം കുന്നത്ത് ശ്രീ കോതൂർമ്പൻ തറവാട്, തൊക്കാനം താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം. നീണ്ട 50 വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചത്. ആദ്യ ദിനത്തിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. രണ്ടാം ദിനത്തിൽ വൈകുന്നേരം 6 മണിക്ക് കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി. തുടർന്ന് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തി. ഭക്തി നിർഭരമായ വപ്പിടൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് ആയിരങ്ങളാണ്. തുടർന്ന് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ നടന്നു. വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തി. സമാപന ദിവസമായ 3ാം ദിനത്തിൽ കോരച്ചൻ തെയ്യം അരങ്ങിലെത്തി. തുടർന്ന് കണ്ടനാർ കേളൻ തെയ്യവും അരങ്ങിലെത്തി. വൈകുന്നേരം വയനാട്ടുകുലവൻ തെയ്യം മറക്കളത്തിൽ നിറഞ്ഞുറങ്ങാടി. തുടർന്ന് ഭക്തി നിർഭരമായ ചുട്ടൊപ്പിക്കൽ ചടങ്ങ് നടന്നു. ശേഷം വിഷ്ണുമൂർത്തിയും അരങ്ങിലെത്തി നിറഞ്ഞുറഞ്ഞാടി. രാത്രിയിൽ മറപിളർക്കൽ ചടങ്ങ് നടത്തിയ ശേഷം കൈവീത് നടത്തി. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ സമാഗതമായ തെയ്യങ്കെട്ട് മഹോത്സവത്തെ നാടിന്റെ ജനകീയ ഉത്സവമാക്കി മാറ്റാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് തറവാട്ടംഗങ്ങളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.